ഹലോ വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പോൾ അലിഫ് പരീക്ഷയുടെ സബ് ജില്ലാതല മത്സരങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് ജില്ലാതല മത്സരങ്ങൾ ആണ് വരുന്നത്. അപ്പോൾ സബ് ജില്ലയിൽ ഒന്നാം സ്ഥാനം കിട്ടിയവരാണ് ജില്ലയിൽ മത്സരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ജില്ലാതലത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിന് ആൻസർ കീ നമുക്ക് നോക്കിയാലോ. നോക്കാം അല്ലേ. ഒന്നാമത്തെ ചോദ്യം എന്താണ്? നഹ്തഫിൽ യൗമുൽ ഹുഖൂഖുൽ ഇൻസാൻ, മനുഷ്യാവകാശ ദിനം ആഘോഷിക്കുന്നത് എപ്പോഴാണെന്നാണ്. മനുഷ്യാവകാശ ദിനം യനായർ 12, ജനുവരി 12, ഡിസംബർ 10, യൂനിയോ 8, ജൂൺ 8, നവംബർ 1. ഏതാണ്, ഏതാണെന്നറിയോ? ഡിസംബർ 10-നാണ് എന്തായിട്ട് ആഘോഷിക്കുന്നത്, ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. കുറച്ചും കൂടി ടഫാകും ചോദ്യ പേപ്പറുകൾ അല്ലേ. ഇഖ്തറു ഷാദ്, സ്കൂൾ ലെവലിൽ ഉള്ളതുപോലെയല്ല സബ് ജില്ലയിൽ ഉണ്ടായിരുന്നത്, സബ് ജില്ലയിൽ ഉള്ളതുപോലെയല്ല ജില്ലയ്ക്ക് ഉണ്ടാവുക. മനസ്സിലായോ? ഇവിടെ രണ്ടാമത്തെ ഇഖ്തറു ഷാദ്, കൂട്ടത്തിൽ പെടാത്തയുടെ, അതിലേതാ? മുമരിലത്ത് നേഴ്സ്, തൊബീബ് ഡോക്ടർ, ഷുർത്തിയ പോലീസ്, സൈദലിയ ഫാർമസിസ്റ്റ്. അപ്പൊ ഇതിലെ ഈ A, B, D എന്നുള്ളത് ആശുപത്രിയിലെ ആളുകളാണ്. ഷുർത്തിയ മാത്രം ഈ കൂട്ടത്തിൽ പെടില്ല. അപ്പൊ ഷാദ് ഷുർത്തിയാണ്, ഉത്തരം ഷുർത്തിയാണ്. മൂന്നാമത്തെ, മൻ ഹുവ സാഹിബ് ഇക്തിഷാഫുൽ ഹിന്ദ്, ഇന്ത്യയെ കണ്ടെത്തുക എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ജവഹർലാൽ നെഹ്റു, ഗാന്ധി, അബുൽ കലാം ആസാദ്, ടാഗോർ. ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നുള്ളത് ജവഹർലാൽ നെഹ്റുവിന്റെ പുസ്തകമാണ്. മനസ്സിലായോ? നാലാമത്തെ, കാലത്ത് സാറ, സാറ ചോദിച്ചു ഐന ഡാഷ് യ ഉമ്മി, ഉമ്മാ എന്തോ ചോദിച്ചു. കിതാബുക, നിന്റെ പുസ്തകം, കിതാബി എന്റെ പുസ്തകം. അപ്പോ എന്റെ പുസ്തകം ഐന, എവിടെ എന്നാണ് ചോദിച്ചത് അല്ലേ. കിതാബി എന്നുള്ളതാണ് ശരി, ഉമ്മയോട് ചോദിക്കുന്നു. ഐന കിതാബി യ ഉമ്മി, എന്റെ പുസ്തകം എവിടെ ഉമ്മാ. ഓക്കെ അല്ലേ. അഞ്ച്, ഇൽമിന്റെ വിദ്ദ് ഓപ്പോസിറ്റ് ആണ് ജഹൽ എന്നുള്ളത്. ഇൽമ അറിവ്, ജഹൽ വിവരക്കേട്. ഖസീർ നീളം കുറഞ്ഞത്, അപ്പൊ നീളം കൂടിയത് കബീർ ആണോ, കസീർ ആണോ, തൊവിയിലാണോ, ത്വാവിലത്താണോ? തൊവിയിൽ, തൊവിയിലാണ് നീളം കൂടിയത്. കസീർ ധാരാളം, കബീർ വലുത്. അറിയാലല്ലേ. ആറാമത്തെ, യസ്റൗ ഡാഷ് ഫിൽ ഹഖിൽ, വയലിൽ കൃഷി ചെയ്യുന്നു ആരോ, ആരാണ്? മുഹന്തിസ്, എഞ്ചിനീയർ, മുദരിസത്ത് ടീച്ചർ, മുസാരി, കൃഷിക്കാരൻ, സൗവാക്ക് ഡ്രൈവർ. കൃഷിക്കാരനാണ് ഉത്തരം. കൃഷിക്കാരനല്ലേ വയലിൽ ജോലി ചെയ്യുക അല്ലേ. അതെ. പിന്നെ ഏഴാമത്തെ, ബാസ് അതിന്റെ അതേ അർത്ഥമുള്ള പദമാണ്, ഹാഫില, ബസ്. അങ്ങനെയാണെങ്കിൽ ജാ വന്നു എന്നർത്ഥമുള്ളതിന് അത്ത, കതബ, ഖറാ, ജലസ, ഇതിൽ അത്തയാണ് വന്നു എന്നുള്ളതിന്റെ അർത്ഥമുള്ളത്. കത്തബ എഴുതി, ഖറാ വായിച്ചു, ജലസായിരുന്നു എന്നാണ്. ഓക്കെ. എട്ടാമത്തെ, ഇസ്മു ജമ്മ അസ്മാ, ഇസ്മിന്റെ ജമ്മാണ് അസ്മാ, ഇസ്മിന്റെ ബഹുവചനം. അപ്പൊ ഉസ്ബുവിന്റെ ജമ്മ എന്താണ്? സബഅത്ത് അസാബിയ, സബഊന അസാബിഊൻ. ഉസ്ബുഉൻ ജമ്മ അസാബിഅ. മനസ്സിലായ മക്കളെ? ഒൻപതാമത്തെ, ദാഖിലുഹ അഹ്മർ, അകം ചുവപ്പ്, വ ഖാരിജുഹ അഖ്ലർ, പുറമെ പച്ച, വ ബുദൂറുഹ അസ്വദ്, വിത്ത് വിത്ത് കറുപ്പ്, മാഹിയൽ ഫാക്കിഹ. ഇങ്ങനെയുള്ള പഴം ഏതാണ് എന്നാണ്. പുറമെ ചുവപ്പും അകത്ത് പച്ചല, അകത്ത് ചുവപ്പും പുറമെ പച്ചയും വിത്ത് കറുപ്പുമായത് ഏതാണ്? ഫനസ്, ചക്ക, മാഞ്ച, മാങ്ങ, മൗസ് പഴം, വിത്തീഹ്, പത്തക്ക അല്ലേ. തണ്ണിമത്തലല്ലേ അകത്ത് ചുവപ്പുള്ളത്, പുറമെ പച്ച, അകത്ത് കറുത്ത കുരു അല്ലേ. ഇനി പത്ത് എന്നുള്ളത് അരിബ്, അരിബ് അറബിയിലാക്കാൻ, വെൽക്കം എന്ന വാക്ക് അറബിയിലാക്കുമ്പോൾ സബാഹൽ ഖൈർ, സബാഹൻ നൂർ, അതൊക്കെ ഗുഡ് മോർണിംഗ് നടത്തണം. മർഹബൻ, സ്വാഗതം എന്നർത്ഥമുള്ളത് വെൽക്കം. സി ആണ് ഉത്തരം, ശുക്രനുമല്ല. പിന്നെ പതിനൊന്ന്, മൻഹു അവൽ വസീർ തർബിയത്തി വ തഅലീം ഫി കേരള, കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ജോർജ് ജോസഫ്, അബ്ദുർ റബ്, ജോസഫ് മുണ്ടശ്ശേരി, വീണ ജോർജ്. ജോസഫ് മുണ്ടശ്ശേരിയാണ്
കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. 12 മാഹിയ സുലുസുൽ ഖുർആൻ, ഖുർആന്റെ മൂന്നിലൊന്ന് എന്ന് പറയുന്നത് ഏതാണ്? നാസ്, ഇഖ്ലാസ്, ഫലക്ക്, ഫാത്തിഹ. സൂറത്തിൽ ഇഖ്ലാസ് ആണ് ഖുർആന്റെ മൂന്നിലൊന്ന് എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത്. 13 അഷ്ഷഹ്റു രാമായണ, രാമായണമാസം ഏതാണ്? കർക്കിടകം, കന്നി, ചിങ്ങം, മിഥുനം. കർക്കിടക മാസമാണ് രാമായണമാസമായിട്ട് അറിയപ്പെടുന്നത്. ആസിമത്തു ഖത്തർ, ഖത്തറിന്റെ തലസ്ഥാനം മസ്കത്ത്, ദോഹ, മനാമ, റിയാദ്. ദോഹ അല്ലേ, ദോഹയാണ് ഖത്തറിന്റെ തലസ്ഥാനം. 15 ഷരിബൽ വലതു അൽ ഹലീബ്, കുട്ടി പാല് കുടിച്ചു എന്നാണ്. ഷരിബ എന്നുള്ളത് ഫിഇലാണ്, അങ്ങനെയാണെങ്കിൽ വലത് എന്താണെന്നാണ്? ഫിഇലാണോ, ഹർഫാണോ, ഇസ്മാണോ, ഫായിലാണോ? ഫായിലാണ്, കർത്താവ് എന്നാണ്, അതായത് സബ്ജക്റ്റ്. ഈ ഷരിബ കുടിച്ചു, ആ പ്രവൃത്തി ചെയ്ത ആളാരാണ്? ഇവിടെ വലതാണ്, അപ്പൊ ഫായിലാണ് ഉത്തരം. 16 റത്തിബിൽ ജുംല, ജുംല ശരിയാക്കുക. ഇത് ഓർഡറിലല്ല അല്ലെ. മുഹമ്മദ്, മുഹമ്മദ്. ഇലാ ലേക്ക്, ദഹബ പോയി, മദ്രസ, മദ്രസ. അപ്പൊ മുഹമ്മദ് മദ്രസയിലേക്ക് പോയി എന്നാണ് വരേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ ഫിഅൽ വെക്കണം, ദഹബ മുഹമ്മദുൻ ഇലൽ മദ്രസ, അങ്ങനെയാണ് ഓർഡർ. മനസ്സിലായോ? ദഹബ 1, മുഹമ്മദ് 2, ഇല 3, മദ്രസ 4, അങ്ങനെയുള്ള ഏതാണ്? ദഹബ മുഹമ്മദുൻ ഇലൽ മദ്രസ. ഇതല്ലേ ശരി? ഇതാണ് ശരി. 17 എന്താണ്? വലത് ഓപ്പോസിറ്റ് ബിന്ത്. അപ്പൊ വലത് കുട്ടി, ആൺകുട്ടി, ബിന്ത് പെൺകുട്ടി. സൗർ എന്ന് വെച്ചാൽ കാള. ഇപ്പൊ കാളയുടെ പെൺകുട്ടി ആരാണ്? ഫീലാണോ, കിർദാണോ, ബക്കറാണോ, ബക്കറത്താണോ? ബക്കറത്ത്സ് അല്ലേ, അതല്ലേ പശു. പശുവാണ് സൗറിന്റെ ഓപ്പോസിറ്റ്. പിന്നെ മാഹിയ സ്വഹീഹ്, താഴെയുള്ളതിൽ ശരിയായത് ഏതാണ്? ദാലിക്ക ബിന്തുൻ, ഹാദാ ബിന്തുൻ, തിൽക്ക ബിന്തുൻ, ഹുവ ബിന്തുൻ. ഇതിൽ ഈ ബിന്ത് എന്ന വാക്ക് മുഅന്നസാണ്. അപ്പൊ മുഅന്നസിന് അനുയോജ്യമായ വാക്ക് തിൽക്കയാണ്. അപ്പൊ ഇതിൽ ശരിയായ ഉത്തരം ഈ സി ആണ്. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം ദാലിക്ക മുതക്കറാണ്, ഹാദ മുതക്കറാണ്, ഹുവ മുതക്കറാണ്. അതുകൊണ്ട് ബിന്തിന്റെ കൂടെ അത് ശരിയാവില്ല. മനസ്സിലായോ? 19 മൻ യുഅറഫു ബി സുൽത്താനി അഗാലി മാപ്പിള, മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ എന്നറിയപ്പെടുന്നത്. മോയിൻകുട്ടി വൈദർ, മൊയ്ദ് മൗലവി, വൈക്കം മുഹമ്മദ് ബഷീർ, അബ്ദുറഹ്മാൻ സാഹിബ്. ആരാണ്? മോയിൻകുട്ടി വൈദ്യരാണ് മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ എന്ന് അറിയപ്പെടുന്നത്. 20 ഇൽമുൽ ഹിസാബ്, ഈ ചോദ്യത്തിൽ ചെറിയ തെറ്റുണ്ട്. ശരിക്ക് ഇൽമുൽ ഇജ്തിമാഇ ആണ് സോഷ്യൽ സയൻസ്. ഈ ഹിസാബ് ശരിക്കും മാത്സിനാണ് പറയുക. ഇവിടെ മാത്സിന് എന്ത് പറയുക എന്നാണ് ചോദിക്കുക. ഇൽമുൽ ഹിസാബ്, ഇൽമുൽ റിയാവ രണ്ടും പറയാറുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഉത്തരം ഇപ്പൊ ബി ആണ്, ഇൽമുൽ റിയാവ കേട്ടോ. അപ്പൊ അത് ചോദ്യം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് പോണം. സോഷ്യൽ സയൻസ് നമ്മൾ ഇൽമുൽ ഇജ്തിമാഇ എന്ന് പറയാം. ഇൽമുൽ ഫിഖ്, ഫിഖ്. ഇൽമുൽ നുഫൂസ്, മനഃശാസ്ത്രം. 21 മുഹമ്മദ് ഇദ്രീസ് മഷ്ഹൂറും ബീസ്മി, മുഹമ്മദ് ഇദ്രീസ് എന്നയാൾ മഷ്ഹൂർ അറിയപ്പെടുന്നത് ബീസ്മി ഒരു പേരിലാണ്. ഇമാം മാലിക്, ഇമാം റാസി, ഇമാം ഹുനിയ, ഇമാം ഷാഫി. ഇമാം ഷാഫി മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ഇമാം ഷാഫിയാണ് മുഹമ്മദ് ഇദ്രീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ 22 ഫി അയ്യ വിലായത്തും രോഹിത് ശർമ്മ, രോഹിത് ശർമ്മ ഏത് സംസ്ഥാനത്തുനിന്നുള്ളതാണ്? മഹാരാഷ്ട്ര, ഗുജറാത്ത്, കേരള, ഉത്തർപ്രദേശ്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ആളാണ് രോഹിത് ശർമ്മ കേട്ടോ. 23 മൻ ഹുവാൽ വസീറുൽ മാലി ഫി കേരള ഹാലിയ, കേരളത്തിലെ ധനമന്ത്രി ആരാണെന്നാണ് ഇപ്പോൾ. ഓരോ സന്ദർഭത്തിനനുസരിച്ച് ചോദ്യത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആണ്, തോമസ് ഐസക്കോ, കെ രാജനോ, എം എം മണിയോ ഒന്നും അല്ല. കെ എൻ ബാലഗോപാൽ, റെഡിയല്ലേ? 24 ഷഫാക്കല്ല, അള്ളാഹു നിങ്ങൾക്ക് ഷിഫ നൽകട്ടെ. റിസാലത്തുൻ ഖസീറ ബി മുനാസബ, ഇതൊരു ഷോർട്ട് മെസ്സേജ് ആണ്. ഏത് സന്ദർഭത്തിൽ പറയുന്ന? ഹിലാ, യാത്ര പോകുമ്പോഴാണോ? സഖം, രോഗം വരുമ്പോൾ അല്ലേ. രോഗം വരുമ്പോൾ പറയുന്നതാണ് ഷഫാക്കല്ല എന്നുള്ളത്. സവാജ് ഇതാണ് വിവാഹം, ദഅവ ഒരു ക്ഷണം
അതൊന്നുമല്ല. 25 മൻഹുവ സാഹിബ് ഫതഹുൽ മുബീൻ, ഫതഹുൽ മുബീൻ എഴുതിയത് ആരാണ്? ഇവിടെ ഓപ്ഷൻസ് ഖാളി മുഹമ്മദ്, സൈനുദ്ദീൻ മഖ്ദൂം, ഖാളി ഉമർ, മുഹമ്മദ് ബിൻ മീര. ആരാണ് ഖാളി മുഹമ്മദ്? ഖാളി മുഹമ്മദിന്റെ പുസ്തകമാണെന്ത് ഫതഹുൽ മുബീൻ. ഇവിടെയല്ല. അപ്പൊ ഇതാണ് 25 ക്വസ്റ്റ്യൻസ്. ഇതും ഇതോടൊപ്പം ഇതിനു മുമ്പുള്ള ചോദ്യങ്ങളൊക്കെ നന്നായി നോക്കിയിട്ട് പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നേടുവാൻ കഴിയും. അപ്പൊ നിങ്ങൾ നന്നായി സ്കോർ ചെയ്യുക, പഠിക്കുക. മനസ്സിലായോ? ഇൻഷാ അല്ലാ. അപ്പൊ എല്ലാവർക്കും വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.